ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓ എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീതയിൽ നമ്മൾ ഭഗവാൻ അർജുനന്റെ ഹൃദയത്തെ തട്ടിവിണർത്തിക്കൊണ്ടുള്ള വാക്കുകൾ പറഞ്ഞത് ശ്രദ്ധിച്ചു ഭയമെന്ന ഒരു വാക്കേ അറിയാത്ത അർജുനൻ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ഭയം തോന്നിയിട്ടില്ലാത്ത ധീരനായ അർജുനൻ ധർമ്മത്തിൽ നിലയുറപ്പിച്ചു കൊണ്ട് തന്നെ സ്വാഭിമാനം രക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള യോഗ്യനായ അർജുനൻ അങ്ങനെയുള്ള അർജുനനെ ഭഗവാൻ ക്ലീബൻ എന്ന് വിളിച്ചിരിക്കുന്നു ക്ലീബൻ എന്ന് വെച്ചാൽ നപുംസകം എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ഭഗവാൻ വിളിച്ച ആ ഒരു വാക്ക് അർജുനന്റെ മനസ്സിൽ ആഞ്ഞു തറച്ചു മനസ്സിൽ കൊണ്ടു ശേഷം അർജുനൻ പറയുന്നു ഭഗവാൻ ഈ മാതിരി ശകാരങ്ങളൊന്നും കേൾക്ക് അഹിക്കുന്നതല്ല അതങ്ങക്ക് നല്ലവണ്ണം അറിയാലോ ഞാനൊരു ഭീരുവല്ല ഞാൻ ധീരനാണ് എന്നൊക്കെ അറിയാലോ എന്നാലും ധീരൻ ആണെങ്കിലും ഭയവും അതുപോലെ തന്നെ മമത്വ ബുദ്ധിയും കാരുണ്യവും ഒക്കെ ധീരന്മാർക്ക് ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അർജുനൻ അതായത് സ്വന്തം മനസ്ഥിതി വ്യക്തമാക്കാൻ അർജുനൻ ശ്രമിക്കുകയാണ് കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിപ്രതിയോസ്യാമി പൂജാർഹാവരിസൂദന ഹലെയോ മധുസൂദന എങ്ങനെയാണ് യുദ്ധത്തിൽ ഞാൻ ഭീഷ്മരോടും അതുപോലെ തന്നെ ദ്രോണരോടും ഒക്കെ അമ്പുകളെ കൊണ്ട് പ്രതിയുദ്ധം ചെയ്യുക ഹലെയോ ഭഗവാനെ അവരൊക്കെ പൂജാർഹരല്ലേ അവരെയൊക്കെ ഞാൻ ആരാധിക്കേണ്ടതല്ലേ അപ്പോൾ അർജുനന്റെ ആദിയുടെ കാരണം അല്ലെങ്കിൽ അർജുനൻ തളർന്നു പോകാനുള്ള കാരണം ഇതോടെ വ്യക്തമാവുകയാണ് ഈ പറഞ്ഞ ഭീഷ്മരും ദ്രോണരും ഒന്നും വെറും പരിചയക്കാരോ ബന്ധുജനങ്ങളോ അല്ല അർജുനൻ ആരാധിക്കേണ്ടവരാണ് അവരുടെ മടിയിൽ ഇരുന്നാണ് എല്ലാ അറിവും കഴിവും അർജുന നേടിയിട്ടുള്ളത് അവരോട് ഞാൻ എങ്ങനെയാണ് എതിരിടാൻ പോകുന്നത് കൂർത്ത ശരങ്ങൾ അവരുടെ നേർക്ക് ചെയ്യാൻ അവർ അർഹിക്കുന്നത് പൂജാ പുഷ്പങ്ങളാണ് പുഷ്പാർച്ചനയാണ് ഇങ്ങനെ പറഞ്ഞു ഒരാൾ പറയുന്നതെല്ലാം ശാന്തമായി കേട്ടുകൊണ്ടിരിക്കുക അതേ വേണ്ടു അയാളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പലപ്പോഴും അത് സഹായകമായി വരും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ പറയുന്നത് വളരെ ശാന്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ചിന്തിക്കുന്നുണ്ടാവും അതിനിടയിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചിന്തകൾക്ക് ചിലപ്പോൾ അറിയാതെ തന്നെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ വന്നെന്നും വരാം ഭഗവാൻ അർജുനൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു അതിനിടയിൽ തന്നെ അർജുനന്റെ ചിന്താഗതിക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് ശ്രേയോ ഭോക്തും ശ്രേയോഭോക്തും മഹാനുഭാവന്മാരായ ഇവരെ വധിക്കുന്നതിലും നല്ലത് പിച്ചതെന്റെ ജീ ഉപജീവനം കഴിക്കുന്നതാണ് ഇത്രയും നേരം അർജുനൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഭീഷ്മരെയും ദ്രോണരെയും അതുപോലെയുള്ള മറ്റു പലരെയും കൊല ചെയ്യുക എന്ന മഹാപരാധത്തെക്കുറിച്ചായിരുന്നു ഇപ്പോൾ വേറെ ചിലത് കൂടി അർജുനന്റെ ചിന്തകളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് യാചകരെ പറ്റിയും ഭിക്ഷാന്നം മാത്രം ഭുജിച്ച് കാട്ടിൽ ശാന്തമായ ജീവിതം കഴിക്കുന്ന ഭിക്ഷുക്കളെ പറ്റിയും ഒക്കെ അർജുനൻ ആലോചിക്കാൻ തുടങ്ങി ഈ ഭിക്ഷുക്കൾ എന്നാൽ സത്യാന്വേഷികളായിട്ട് കാലം കഴിക്കുന്നവരാണ് അപ്പോൾ ജ്ഞാന സമ്പാദനം ജീവിതവ്രതമായി സ്വീകരിക്കുന്ന വ്യക്തിയെ സംരക്ഷിക്കേണ്ട ചുമതല സമൂഹത്തിനുണ്ട് അറിവിന് അത്രയ്ക്കും സ്ഥാനം അന്ന് സമൂഹത്തിലുണ്ടായിരുന്നു ഇന്നും ആധുനിക സമൂഹത്തിൽ ശാസ്ത്രജ്ഞന്മാരെ പിന്തുണയ്ക്കാനായിട്ട് പലവിധ സൗജന്യങ്ങളും ഉണ്ട് എന്നാൽ നമ്മുടെ ജ്ഞാന വൃദ്ധന്മാരെയോ അതുപോലുള്ള ശ്രേഷ്ഠന്മാരെയോ പണ്ഡിതന്മാരെയൊക്കെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു രീതിയിലേക്ക് കൂടി നമ്മൾ വളരേണ്ടതാണ് ആരാധിച്ചില്ലെങ്കിൽ അവരെ നിന്ദിക്കാതെങ്കിൽ ഇരിക്കുക നമ്മൾ അപ്പോൾ ജ്ഞാന ജ്ഞാനമാർഗത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സമൂഹം ഒരിക്കലും നിരാകരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഭാരതീയ സമൂഹവും ഭിക്ഷുക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു അവര് ആത്മജ്ഞാനത്തിന്റെ മാർഗത്തിൽ ചരിക്കുന്നവരാണ് അപ്പോൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷുവായി ജീവിക്കുന്നതാണ് എന്ന ആശയം തെളിഞ്ഞതോടെ അർജുനന്റെ മനസ്സിൽ പുതിയൊരു ചിന്താഗതി കൂടി ഉരുത്തിരിഞ്ഞു വരിക ഇതുപോലെയുള്ള വഴി വഴിതിരിഞ്ഞു പോവലുകൾ നമ്മുടെയൊക്കെ മനസ്സിലും ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞ നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മരണം പെട്ടെന്നുള്ള മരണം ഒരു പക്ഷേ നമ്മുടെ മനസ്സിനെയൊക്കെ ആകെ പിടിച്ചു എന്ന് വരാം ആ ഒരു വിഷയം തന്നെ നമ്മുടെ ചിന്തകൾ ഒരു ഒരന്വേഷണത്തിന്റെ പാതകളിലേക്കൊക്കെ തിരിഞ്ഞേക്കാം ഇത് ഇന്നലെ വരെ ഈ എൻ്റെ സുഹൃത്ത് നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ജീവിച്ചിരുന്നു ഇന്ന് അദ്ദേഹം ഇല്ലാതെയായി മരിച്ചുപോയി ആ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ആളുടെ ജീവൻ എന്ത് സംഭവിച്ചു അത് ആ ശരീരം മാത്രമായിരുന്നോ അതോ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റെന്തോ ആയിരുന്നോ അതാണോ ഈ ശരീരം വിട്ടുപോയത് ആ ജീവൻ പോയതുകൊണ്ടാണോ ശരീരം ശവമായത് ഇങ്ങനെ തുടങ്ങിയിട്ട് ചിന്തകളും വരും എല്ലാ മാംസവും അടങ്ങിയ മജയും മാംസവും രക്തവും എല്ലാം അടങ്ങിയ ഈ ഭൗതിക ശരീരത്തിനപ്പുറത്ത് കാതലായ അല്ലെങ്കിൽ ശാശ്വതമായ എന്തെങ്കിലും ഉണ്ടോ തൻ്റേതായിട്ടുള്ള എല്ലാം ഇവിടെ വിട്ടുകൊണ്ടല്ലേ തന്റെ സുഹൃത്ത് മരിച്ചു പോയത് അതുകൊണ്ട് എന്റെ കാര്യം ഇതുപോലെയൊക്കെ ആയിരിക്കില്ലേ എന്റെ ആഗ്രഹങ്ങളും നേട്ടങ്ങളും ഒക്കെ അർത്ഥശൂന്യമാണോ എന്തൊക്കെയായാലും അവസാന മരണമാണ് വരിക ഇത്രയൊക്കെ ക്ലേശിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ ജീവിച്ചിരിക്കുമ്പോ തന്നെ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പൊക്കെ ഉണ്ടായിക്കൂടെ അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉള്ളിൽ പൊന്തി വരും അവനവനെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്നാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് അവയൊക്കെ എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ സംശയങ്ങളാണ് ഇപ്പോൾ യുദ്ധഭൂമിയിലെ ഈ ഉത്കണ്ഠാഭരിതമായ സാഹചര്യത്തിലാണ് മനുഷ്യർക്കെല്ലാം പൊതുവായി ഉണ്ടാകുന്ന ഈ ചോദ്യങ്ങൾ അർജുനന്റെ മനസ്സിൽ നാം വിടുന്നത് ബന്ധുജനങ്ങളൊക്കെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരാൽ കൊല്ലപ്പെടുകയോ ചെയ്യുമെന്ന് തീർച്ചയായ നിമിഷത്തിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അദ്ദേഹം വ്യാകുലനാകുന്നു വസ്തുക്കളെയും വ്യക്തികളെയും ഞാൻ എന്നും എന്റേതെന്ന് പ്രകതിരിച്ചു കാണുന്നതിലെ അർത്ഥശൂന്യതയെക്കുറിച്ച്